ഇന്നോട് ഞാനുള്ള ഉടമ്പടിയിൽ കടം വീട്ടാൻ ഇത് മതിയല്ല, പിന്നെ എന്തിനാണ് ഈ നാണയ കിഴി ഏറെ? ഉമർ പറഞ്ഞു, ഞാൻ നിങ്ങളോട് വികാരഭരിതനായി പെരുമാറിയതിന് പകരമായി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഈ സന്ദർഭത്തിൽ ഉമറിന്റെ മുമ്പിൽ സയ്ദ് ബിൻ സാനയുടെ പ്രഖ്യാപനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധനകർഹനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് അള്ളാഹുവിന്റെ തിരുദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഉമർ, മുഹമ്മദിന് ഞാൻ കടം നൽകിയതും ഈ രീതിയിൽ പെരുമാറി അത് തിരിച്ചു വാങ്ങുവാൻ ഞാൻ വെമ്പൽ കൊണ്ടതും പണത്തിനോട് മോഹം മൂത്തതിനല്ല. പ്രത്യുത, മുഹമ്മദിൽ ഒരൊറ്റ നോട്ടം നോക്കിയപ്പോൾ തന്നെ എനിക്ക് പ്രവാചകത്വത്തിൻ്റെ മുഴുവൻ ലക്ഷണങ്ങളും അതിൽ സമ്മേളിച്ചത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അറിയുവാൻ ചില കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. അത് വിവേകവും വികാരവും സമ്മിശ്രമാകുന്നിടത്ത് വിവേകമാണോ മികച്ചു നിൽക്കുന്നത്, അതല്ല വികാരമാണോ മികച്ചു നിൽക്കുന്നത്, അതറിയാൻ ബാക്കിയുണ്ടായിരുന്നു. അത് പരീക്ഷിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ബോധ്യപ്പെട്ടു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി വിവേകത്തിൻ്റെ വക്താവാണ്, വികാരത്തിൻ്റെ അടിമയല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഈ കടം അതെനിക്ക് തിരിച്ചു വേണ്ട, ഞാൻ അത് മുസ്ലിമീങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു. നാണയത്തൊട്ടുകളും എനിക്ക് വേണ്ട, അത് മുസ്ലിമീങ്ങൾക്ക് സദക്കയാണ്. എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ മുസ്ലിമീങ്ങൾക്ക് സദക്കയായി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇടപെട്ട് അതിൽ പകുതിയാക്കാം എന്ന് പറയുകയുണ്ടായി. തിരിച്ച് ബഖിയുൽ ഖർഖദിലെത്തിയ സയ്യിദ് ബിൻ സാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇതായിരുന്നു നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വാലി വസല്ലമ തങ്ങളുടെ പെരുമാറ്റം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, ഹൃദയം അലിവുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള തിരുനബിയായിരുന്നു. ഇബ്നു ആസിമുൽ മൻഖരി ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ വികാരഭരിതനാണ്, ഒരു വേദന മനസ്സിനെ വേട്ടയാടുന്നതായി ആ നിൽപ്പിൽ പ്രകടമായി. പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ, 12 പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവനാണ് ഞാൻ. ഇത് കേൾക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പ്രതികരിച്ചത്, ലാ യുർഹം മല്ലാ യർഹം, കരുണ കാണിക്കാത്തവന് കരുണ നൽകപ്പെടുകയില്ല എന്ന ഒരു വചനം മാത്രമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന് താങ്ങാനാവുന്നതിനേക്കാൾ ഭാരിച്ച വാർത്തയായിരുന്നു അയാൾ ജാഹിലിയത്തിൻ്റെ ഇരുട്ടിൽ കുഴിച്ചു മൂടിയ ആ പെൺമക്കളുടെ കഥ എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഈ രീതിയിൽ പഠന വിധേയമാക്കിയാൽ അതിലുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മഹിത ഗുണങ്ങളും ഉത്തമ സ്വഭാവങ്ങളും സൽപെരുമാറ്റങ്ങളും വിശദീകരിച്ചാൽ അത് നാളുകൾ നീണ്ടു നിൽക്കുന്ന, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയ വിഷയമാണ്. അത്രമാത്രം വസ്തുക്കളും വർണ്ണനകളുമാണ് നമ്മുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലമ തങ്ങൾക്ക് ഉള്ളത്. ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലമ തങ്ങൾ നമ്മളാകുന്ന ഉമ്മത്തികളുടെ വിഷയത്തിൽ ഏറെ ചിന്തയിലും ആലോചനയിലുമായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറയുകയാണ്, വദിത്തു ലൗ അന്നീ റഅയ്തു ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. സഹാബത്ത് മുന്നിലുണ്ട്, അവർ പറഞ്ഞു, പ്രവാചകരെ, അലസ്ന ഇഖ്വാനുക്, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അസ്ഹാബുകളാണ്, അനുചരന്മാരാണ്. ഇഖ്വാനി അല്ലദീന ലം യഅതു ബഅദ്, എൻ്റെ സഹോദരങ്ങൾ ഇനിയും വന്നിട്ടില്ലാത്ത വരാനിരിക്കുന്ന ഉമ്മത്തികളാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. സഹാബത്ത് ചോദിച്ചു, ഇനിയും വന്നിട്ടില്ലാത്ത നിങ്ങളുടെ ഉമ്മത്തികളാകുന്ന സഹോദരങ്ങളെ നിങ്ങളെ എങ്ങനെ തിരിച്ചറിയും പ്രവാചകരെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന ഫറത്തുക്കും അലൽ ഹൗദ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും മറികടന്ന് ഹൗദിൻ കരയിലേക്ക് കുതിച്ചു വരുന്നവനാണ്, മുന്നിട്ട് വരുന്നവനാണ്. ആ ഹൗദിൻ കരയിൽ വെച്ച് ഞാൻ എൻ്റെ ഉമ്മത്തികളെ വായിച്ചെടുക്കും ജനസമുദായങ്ങളിൽ നിന്ന്. എങ്ങനെ? അടയാളം കാരണത്താൽ എന്റെ ഉമ്മത്തികൾ കൈകാലുകളും മുഖവും പ്രകാശിക്കുന്നവരായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുക. അവരുടെ മുഖത്തിന്റെ വെളു പ്രകാശവും കൈകാലുകളുടെ വെളിച്ചവും
Kandanyan, Avare Tirichari Men Rasulullahi Sallallahu Alaihi Wasallam Tangala Parayigayundayi. Ee Hadithinte Thodakkathil Tirunabi Sallallahu Alaihi Wasallam Tangal Nammale Kaanuvan Agraham Pragadippichathu Nammalodulla Tirunabi Sallallahu Alaihi Wasallam Tangalude Gunakamshayanu. Tirunabi Sallallahu Alaihi Wasallam Tangal Bali Perunnal Dinam Rendu Mrugangale Bali Arukkum Arukkarundayirunnu Ennanu. Oru Mrugathe Kidathiyittu അതിന്റെ കഴുത്തിൽ കത്തി വെക്കുന്ന വേളയിൽ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഹാദാ മിൻ മുഹമ്മദ് വമിൻ ആലി മുഹമ്മദ് അല്ലാഹുവേ ഇത് മുഹമ്മദിൽ നിന്നാണ് ഇത് മുഹമ്മദിന്റെ കുടുംബത്തിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ആ മൃഗത്തെ അല്ലാഹുവിന് സമർപ്പിക്കാറുണ്ടായിരുന്നത് രണ്ടാമത്തെ ബലി മൃഗത്തെ ഏറുക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത് പ്രഖ്യാപിച്ചിരുന്നത് അല്ലാഹുമ്മ ഹാദാ മിൻ മല്ലം യുദഹി മിൻ ഉമ്മത്തി പഠിച്ചോനെ ഇത് എന്റെ ഉമ്മത്തികളിൽ നിന്ന് ബലി മൃഗത്തെ നൽകുവാൻ കഴിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വിഷയത്തിൽ അതുകൊണ്ട് ആ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബാധ്യതയും കടപ്പാടും ഏറെയാണ് ഇന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ അവിടുന്നിന്റെ തിരുനബിയുടെ ഭൗതിക ശരീരം കൊണ്ട് നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹം ജീവിച്ച ആദർശം നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ ഹദീയുകൾ അദ്ദേഹത്തിന്റെ സുനനുകൾ അദ്ദേഹത്തിന്റെ സനനുകൾ നമ്മളോടൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആ ആദർശത്തിൻ്റെ ചര്യകളുടെ സുന്നത്തുകളുടെ ഹദീയുകളുടെ ജീവിച്ചിരിക്കുന്ന കോപ്പികളാവണം നമ്മളെല്ലാവരും അവയുടെ സംരക്ഷകരായിരിക്കണം നമ്മളെല്ലാവരും എന്ന് ഉണർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വാലി വസല്ലം തങ്ങളുടെ മഹബത്തിൻ്റെ പേരിൽ ഇന്ന് ആളുകളിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു വിഷയമാണ് മൗലിദുൻ നബിയുമായി ബന്ധപ്പെട്ടുള്ളതായ ആഘോഷങ്ങളും പരിപാടികളും അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങളുടെ പഠനത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടി സൂചിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും ഇൻഷാ അല്ലാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് ഭൂജാതനായത് എന്ന വാദം പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിനത്തെ ആഘോഷത്തിൻ്റെ ദിനമാക്കി ഉത്സവത്തിൻ്റെ നാളാക്കി ആഘോഷ തിമർപ്പിലാണ് റബീഉൽ അവ്വൽ 12-ൽ പല മുസ്ലിമീങ്ങളും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഭവമല്ല ജന്മദിനത്തിൻ്റെ പേരിലുള്ള ആഘോഷം അത് ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ ചിലർ തുടങ്ങിയതാണ് ഉത്തമ നൂറ്റാണ്ടായ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം പിറവി കൊണ്ടതാണ് പ്രസ്തുത ആഘോഷം എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ് പക്ഷേ ആ ആഘോഷം സംഘടിപ്പിച്ചവർ ആര് ഇതിൻ്റെ ഉദ്ഘാടകരാര് എന്നുള്ളത് ലോകം ഒരു പഠനവിധേയമാക്കുന്നതിന് വേണ്ടി ഏതാനും കാര്യങ്ങൾ ഹിജ്റാബ്ദം 362-ൽ ഉബൈദികൾ എന്ന അല്ലെങ്കിൽ ഫാത്തിമികൾ എന്ന ഒരു ഭരണകൂടമാണ് മീലാദുൻ നബവിയുടെ തുടക്കക്കാർ ഈജിപ്തിലായിരുന്നു അവർ ഭരണം നടത്തിയത് ഉബൈദികൾ അല്ലെങ്കിൽ ഫാത്തിമികൾ ആ പേര് കേൾക്കുമ്പോൾ നബി കുടുംബവുമായി അഭേദ്യ ബന്ധമുണ്ട് ആ കുടുംബത്തിന് എന്ന് തോന്നും യഥാർത്ഥത്തിൽ നബി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പാരമ്പര്യമാണ് ഉബൈദികൾക്കും ഫാത്തിമികൾക്കും ഉള്ളത് എന്നുള്ളത് കട്ടായമാണ് ഇമാം ജാഫർ സാദിഖിന്റെ അടിമയായിരുന്ന ഇബ്നു ദൈസ്വാൻ അൽ ഖദ്ദാഹ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഉബൈദികളുടെ പിതാവ് ബാത്തിനി പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപകനാണ് അയാൾ ജാഫർ സാദിഖിൻ്റെ അടിമയായിരുന്നു അയാൾക്ക് നബി കുടുംബവുമായിട്ട് കുടുംബപരമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ് ബാത്തിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായത് കാരണത്താൽ ബാത്തിനി പ്രസ്ഥാനം ദീനിനെ തലകീഴാക്കി ദീനിൽ ഹലാലായതെല്ലാം ഹറാമും ഹറാമായതെല്ലാം ഹലാലുമാക്കി ദീനിനെ ഉള്ളിൽ നിന്ന് കുത്തി പുറത്ത് ചാടിക്കുവാനുള്ള ഒരു പ്രസ്ഥാനം അതിന് മേൽവിലാസമുണ്ടാകുവാൻ അതിന് മുസ്ലിമീങ്ങളിൽ സ്വാധീനമുണ്ടാകുവാൻ അന്ന് ഏറ്റവും നല്ല മാർഗം നബി കുടുംബത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഗ്‌രിബിലേക്ക് പലായനം നടത്തി ഇബ്നു ദൈസാൻ ഞാൻ നബി കുടുംബത്തിലെ മെമ്പറാണെന്ന് പറഞ്ഞ് അഹ്ലുൽ ബൈത്തിൻ്റെ പാരമ്പര്യം അവിടെ ജൽപ്പിച്ചു മഗ്‌രിബ് മൊറോക്കോ വിദൂരമാണ് ഇസ്ലാമിക തലസ്ഥാന നഗരിയിൽ നിന്ന് അയാളുടെ വാദത്തിൽ ജൽപ്പനത്തിൽ പലരും അടിപ്പെടുകയും ഒരു നല്ല ആൾ വിഭാഗത്തെ തനിക്ക് ലഭിക്കുകയും ഉണ്ടായി മഗ്‌രിബിൽ നിന്ന് പിന്നീട് ഈജിപ്തിലേക്ക് വന്ന്
മുന്നൂറ്റി അറുപത്തി രണ്ടിൽ ഈജിപ്തിന്റെ ഭരണം പിടിച്ചെടുത്തു ഉബൈദികൾ. അവർ നബി കുടുംബത്തിന്റെ പേരിലായിരുന്നു അവരുടെ അരങ്ങേറ്റം നടത്തിയത്. അത് കാരണത്താൽ നബി കുടുംബത്തിന് മാനസികമായി കൂറുള്ള എല്ലാ ആളുകളും അവരെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ഉണ്ടായി. 362 ശേഷം അവർ നടത്തിയതായ ഈജിപ്തിലെ പ്രവർത്തനങ്ങൾ ഏറെ ദീനിന് ദ്രോഹകരമായിരുന്നു. നബി കുടുംബത്തിൻ്റെ പേരിൽ അവർ കാഴ്ചവെച്ചതായ പല പ്രവർത്തനങ്ങളും മതത്തിന് വിരുദ്ധമായത് കാരണത്താൽ അന്ന് ഹിജാസിലുണ്ടായിരുന്ന അലവികളടക്കമുള്ള ഉലമാക്കൾ, മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന അലവികളടക്കമുള്ള ഉലമാക്കൾ ഹിജ്റയുടെ 402 മീറ്റിംഗ് കൂടി ഷിയാ നേതാക്കളടക്കം, അലവികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി കുടുംബത്തിൽപ്പെട്ട ഒറിജിനൽ മെമ്പർമാരടക്കം മീറ്റിംഗ് കൂടി ഉബൈദികൾക്ക് ഉബൈദികൾക്ക് നബി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ല എന്ന ഒരു മഹ്ദർ തീരുമാനം എഴുതി അത് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ചുവട്ടിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത അന്നത്തെ അലവികൾ, അതേപോലെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാർ, ഖാളിമാർ, ഫുഖഹാക്കൾ, ഇവരുടെ എല്ലാം പേര് ചേർക്കുകയുണ്ടായി. ഉബൈദികളെ കുറിച്ച് അതിലെഴുതിയ ചില പ്രയോഗങ്ങൾ, ഉബൈദികൾ കുഫാറാണ്, ഫുജാറാണ്, മുൽഹിദീങ്ങളാണ്, സനാദിഖയാണ്, അവിശ്വാസികളാണ്, ഫുജാർ തമ്മാടികളാണ്, അവർ നിർമ്മതവാദികളും നിരീശ്വരവാദികളുമാണ്, അഹലുൽ ഖുമൂർ കള്ള് അനുവദിച്ചവരാണ്, അബാഹുൽ ഫുറൂജ് വ്യഭിചാരം അനുവദിച്ചവരാണ്, മുർത്തദ്ദീൻ അനിൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടിയവരാണ് എന്നീ വിശേഷണങ്ങൾ നൽകിക്കൊണ്ടാണ് നബി കുടുംബത്തിലെ മെമ്പർമാർ അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഈ മഹ്ദർ തയ്യാറാക്കിയത്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വൻ നിഹായയിൽ ഈ സംഭവം ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരാണ് മീലാദുൻ നബിയുടെ തുടക്കക്കാർ. അവരുടെ ചരിത്രത്തിലെ ചെയ്തികൾ ഇനിയുമുണ്ട്. തറാവീഹ് നമസ്കാരം ഈജിപ്തിൻ്റെ മണ്ണിൽ അവർ ഹറാമാക്കി, ഇനി നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വിലക്ക് പ്രഖ്യാപിച്ചു. ദുഹ നമസ്കരിച്ചതിൻ്റെ പേരിൽ 15 മുസ്ലിമീങ്ങൾ അവർ ബന്ദികളാക്കുകയും അവർ ലോകർക്ക് പാഠമാകുന്നതിന് വേണ്ടി പരസ്യമായി അങ്ങാടിയിൽ അവർ അടിക്കപ്പെടുകയുമുണ്ടായി. ഇമാം മാലിക്കിൻ്റെ മൂവത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ കണ്ടത് കാരണത്താൽ അദ്ദേഹത്തെ അങ്ങാടിയിലൂടെ അടിച്ചുകൊണ്ട് നടത്തി തഷ്ഹീർ നടത്തുക, അപകീർത്തിപ്പെടുത്തുകയുണ്ടായി. അൽ മൻസൂർ ഇബ്നു നിസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉബൈദി ഭരണാധികാരിയായ അൽ ഹാക്കിം എന്ന് പറയുന്ന ദുഷ്ടൻ, അവനാണ് അവരിലേറെ നീചൻ, ഞാൻ ഇലാഹാണെന്ന് വാദിച്ചു. മാത്രമല്ല ഈജിപ്തിൻ്റെ ചരിത്രത്തിൽ ഈ അൽ ഹാക്കിം അൽ മൻസൂർ ഇബ്നു നിസാർ എന്ന് പറയുന്ന വ്യക്തിക്ക് പരസ്യമായി ഇബാദത്തും സുജൂദും അരങ്ങേറി. എത്രമാത്രം മിമ്പറിൽ വെച്ച് ഖുതുബ പറയുമ്പോൾ പള്ളിയിൽ വന്നിട്ട് ഖുതുബയിൽ പങ്കെടുക്കുന്ന ആളുകളില്ല, അങ്ങാടിയിലാണ് ആളുകൾ തെണ്ടി നടക്കുന്നത്. അൽ ഹാക്കിം ഇബ്നു മൻസൂർ ഇബ്നു നിസാറിൻ്റെ പേര് കേൾക്കുമ്പോൾ പള്ളിയിലുള്ളവർ സുജൂദ് ചെയ്യുമായിരുന്നു, മാർക്കറ്റിലുള്ളവരും സുജൂദ് ചെയ്യുമായിരുന്നു, അള്ളാഹുവിന് അവർ സുജൂദ് ചെയ്യുമായിരുന്നില്ല. ഭരണാധികാരിൻ്റെ പേര് കേൾക്കുമ്പോൾ അവർ സുജൂദ് ചെയ്യുമായിരുന്നു. കേൾക്കുന്ന മാത്രയിൽ എല്ലാ കവലകളിലും ചുമരുകളിലും മതിലുകളിലും സലഫു സാലിഹീങ്ങളെയും സഹാബത്തിനെയും തെറി പറയുന്ന വരികൾ കൊത്തിവെക്കുകയും രേഖപ്പെടുത്തുകയും ഉണ്ടായി. ഇതെല്ലാം ഉബൈദികളുടെ ഭരണകാലഘട്ടത്തിൽ ചരിത്രത്തിൽ അരങ്ങേറിയ പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇത്തിഹാഫുൽ ഹുനഫയിൽ ഇബ്നുൽ ജൗസി, അൽ മുൻതള്ളമിൽ ഇബ്നുൽ ജൗസി, അൽ ബിദായോ നിഹായയിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ, അതേപോലെ തന്നെ ഇമാമുൽ മിക്രീസി അദ്ദേഹത്തിൻ്റെ അൽ ഖുതത്തിൽ ഒക്കെ ഈ ചരിത്രങ്ങൾ ഏവർക്കും പഠിക്കുവാൻ വായിക്കുവാൻ കഴിയും വിധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരാണ് മീലാദുൻ നബിയുടെ തുടക്കക്കാർ എന്നുള്ളതിൽ സംശയമല്ല. ചിലർ പറയാറുണ്ട് അത് മലിക്കുൽ മുദഫർ തുടങ്ങി വെച്ച ഏർപ്പാടാണ് എന്ന്. യഥാർത്ഥത്തിൽ മലിക്കുൽ മുദഫർ 6-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന ആളാണ്, ഇർബൽ ഭരിച്ചവനാണ്. കവിതയിൽ കാണാം മലിക്കുൽ മുദഫർ വീരനായ ഒരു രാജന എന്ന് തുടങ്ങിയിട്ട്, യഥാ ഇർബൽ ഭരിച്ചവനാണ് അവൻ ധർമ്മിഷ്ഠന. ഇർബൽ എന്ന് പറഞ്ഞാൽ മൗസിലിലെ ഒരു പട്ടണമാണ്. അതിലേക്ക് ഈ
കൗകബാരി എന്ന് പറയുന്ന അബൂ സയ്യിദ് എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ ചേർക്കാൻ കാരണം ആ നാടിനെ നാഗരികമാക്കി ഉയർത്തിയത് കാരണത്താൽ മൗസിലിന്റെ മൊത്തം ഭരണാധികാരിയായിരുന്ന ഗവർണർ